वन देवत मारे परिपालिच्चुकोल्लुविन मनुवंशाधीश्वर पत्निये वळिपोले കാന്തിനെ പറ്റിയുള്ള ചിന്ത, അസ്വസ്ഥതയുടെ നിമിഷങ്ങൾ. സീത വഴിക്കണ്ണുമായി നിന്നു. പ്രിയതമൻ വരുന്നുണ്ടോ? അപ്പോൾ അതാ ഭിക്ഷുവേഷത്തിൽ ജടാവൽക്കരധാരിയായി ഒരു മനുഷ്യൻ ആശ്രമത്തിലേക്ക് വരുന്നു. അതിഥി. സീത അതിഥിയെ സ്വാഗതം ചെയ്തു. തപോനിധി, ഇതാ ഭക്ഷിക്കാൻ ഫലമൂലാദികൾ. ദാഹവും വിശപ്പും തീർക്കുക, അപ്പോഴേക്കും ഭർത്താവ് വരും. കമലവിലോചനി, കമനീ അങ്കി, നീ ആരാണെന്ന് പറയൂ. സഹായത്തിന് ആരുമില്ലേ? ദശരഥൻ നൃപാധിപന്റെ മൂത്തപുത്രനായ രാമകുമാരന്റെ വധുവാണ് ഞാൻ. അനുജനായ ലക്ഷ്മണനും കൂടെയുണ്ട്. പിതാവിന്റെ ആജ്ഞപ്രകാരം 14 തപസ്സനായി വന്നിരിക്കുന്നു. അങ്ങ് ആരാണെന്നും എന്തിനു വന്നുവെന്നും പറയാൻ ദയവുണ്ടാകണം. പൗലസ്ത്യതനേനും ത്രൈലോക്യ വിസ്തൃതനുമായ രാക്ഷസരാജൻ രാവണനാണ് ഞാൻ. അയ്യോ, ഭയപ്പെടാതെ. നിർമ്മലെ, നീ മൂലം കാമപരിതപ്തനാണ് ഞാൻ. ഒരു സ്വർഗത്തെക്കാൾ മനോഹരമായ ലങ്കയിൽ എന്റെ പട്ടമഹിഷിയായി വാഴ്. എന്തു പറഞ്ഞു? താപസ വേഷം തിരിച്ച് കാട്ടിൽ അലഞ്ഞടക്കുന്ന രാമനെ കൊണ്ട് എന്തു ഫലം? ലോകസുന്ദരിയായ നീ കാട്ടിൽ ദുഃഖിച്ചു കഴിയുക. വരിക, എന്നോടൊപ്പം വരിക. സുഖഭോഗങ്ങളുടെ മഹാസാമ്രാജ്യത്തിലെ റാണിയായി നിന്നെ ഞാൻ വാഴിക്കും. ദുരാത്മാവേ, രാമബാണമേറ്റ് മരിക്കാൻ നിനക്ക് കാലമായിരിക്കുന്നു. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം. 10 20 കൈകളുമുള്ള രാവണ രാക്ഷസ രൂപം കണ്ട് വനദേവതമാർ പോലും ഭയന്നുപോയി. രാവണൻ സീതയെ ബലമായി പിടിച്ച് തേരിൽ കയറ്റി. പുഷ്പക വിമാനം ഉയർന്നു. സീത രാമലക്ഷ്മണന്മാരെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു. രാവണൻ സീതയെയും കൊണ്ടുപോവുകയാണ്. സീതയുടെ ആർത്തനാദം കേട്ട് പക്ഷിരാജനായ ജടായു പുഷ്പക വിമാനത്തിന് നേരെ കുതിച്ചു പറന്നു. രാവണന്റെ യാത്ര മുടക്കാൻ ജടായു ശ്രമിച്ചു. രാവണനും ജടായുവും തമ്മിൽ ഉഗ്ര പോരാട്ടമായി.
പുഷ്പക വിമാനം ജഡായുവിന്റെ ആക്രമണത്തിൽ തകർന്നു. രാവണൻ ചന്ദ്രഹാസമെന്ന തന്റെ ആയുധത്താൽ ജഡായുവിന് ചിറകുകൾ ഛേദിച്ചു. പക്ഷിരാജൻ ചിറകറ്റ് ഭൂമിയിൽ വീണു. രാവണൻ സീതയെയും കൊണ്ട് ദക്ഷിണദിക്കിലേക്ക് യാത്ര തുടർന്നു. സീതയെ രക്ഷിക്കാൻ ആരും എത്തിയില്ല. രാവണന്റെ യാത്ര തുടരുകയാണ്. സീത നോപുരവും ആഭരണങ്ങളും അഴിച്ച് ഉത്തരീയത്തിൽ പൊതിഞ്ഞ് താഴേക്കിട്ടു. തന്നെ അന്വേഷിച്ചു നടക്കുന്നവർക്ക് ഒരടയാളമാകട്ടെ. സീത മനസ്സിൽ പ്രാർത്ഥിച്ചു. രാക്ഷസരാജൻ സീതയെയും കൊണ്ട് ലങ്കയിലെത്തി. അവിടെ രാക്ഷസനാരികളുടെ കാവലിൽ സീതയെ പാർപ്പിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് മാരീചാസുരന്റെ യഥാർത്ഥ രൂപം കണ്ടത്, ചതി രാമൻ കരുതി. അപ്പോഴേക്കും ലക്ഷ്മണനും സ്ഥലത്തെത്തി കഴിഞ്ഞു. രണ്ടുപേരും ആപൽസംഖ്യയോടെ ആശ്രമത്തിലേക്ക് കുതിച്ചു. സീതേ, 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 രാമൻ വിളിച്ചു. ആശ്രമം ശൂന്യമായിരിക്കുന്നു. സീതയെവിടെ? സീതേ, സീതേ. ലക്ഷ്മണ, നീ? ലക്ഷ്മണൻ സീതയുടെ വാക്കുകൾ രാമനെ ധരിപ്പിച്ചു. ആശ്രമം വിട്ടു പോകേണ്ടി വന്നതിന്റെ കാരണവും വ്യക്തമാക്കി. എങ്കിലും തെറ്റായിപ്പോയി. നീ ആശ്രമം വിട്ടു പോരരുതായിരുന്നു. അനുജ, രാക്ഷസർ കൊണ്ടുപോവുകയോ ഭക്ഷിക്കുകയോ. അയ്യോ, വല്ലഭേ സീതേ, ഹാ ഹാ മൈഥിലി നാഥേ, ഹാ ഹാ ജാനകീ ദേവി, ഹാ ഹാ മൽ പ്രാണേശ്വരി. കാടിന്റെ ആഴങ്ങളിലും കാട്ടുചോലയുടെ തീരങ്ങളിലും കണ്ണീരോടെ രാമലക്ഷ്മണന്മാർ അന്വേഷണം നടത്തി. സീതയെവിടെ? സീതേ, സീതേ. രാമൻ വിളിച്ചു, മറുപടിയില്ല. വനദേവതമാരേ, നിങ്ങളുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതാദേവിയെ? വനദേവതമാരേ, നിങ്ങളുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതാദേവിയെ? മൃഗസഞ്ജയങ്ങളെ നിങ്ങളുണ്ടോ കണ്ടു മൃഗലോചനയായ ജാനകീദേവിയെ? മൃഗസഞ്ജയങ്ങളെ നിങ്ങളുണ്ടോ കണ്ടു മൃഗലോചനയായ ജാനകീദേവിയെ?